press the bell icon on the YouTube app and never miss another update. ഈ കേരള സംസ്ഥാനത്തെ ഏറ്റവും അറിയപ്പെടുന്ന സ്ത്രീ വിരുദ്ധന്മാരിൽ ഒരാളാണ് ഞാൻ. എന്റെ മകൻ കസബ എന്നൊരു സിനിമ സംവിധാനം ചെയ്തതിനു ശേഷം കുറച്ച് അവനും പകുത്തെടുത്തിരുന്നു. അപ്പൊ ഈ സ്ത്രീ വിരുദ്ധ പാപത്തിന്റെ കറ കഴുകിക്കളയാൻ എന്നെ സഹായിക്കുന്നത് ഓം ശാന്തി പോലെ അല്ലെങ്കിൽ വിജയ് സൂപ്പർ പോലെയുള്ള സിനിമകളിലെ നല്ല അച്ഛൻ വേഷങ്ങളാണ്. ഞാൻ മൂന്ന് ആൺമക്കളിൽ ഒരാളാണ്. ഞങ്ങളുടെ വീട്ടിൽ പെൺകുട്ടികളില്ല. എന്റെ മകനൊരു കുട്ടിയുണ്ട്, അതും ആൺകുട്ടിയാണ്. എനിക്ക് രണ്ട് ആൺകുട്ടികളാണ്. പക്ഷെ ഒരു പെൺകുട്ടി ഒരു അച്ഛനോടുള്ള ഒരു പെൺകുട്ടിയും അച്ഛനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എനിക്ക് അനുഭവിച്ചറിവില്ല. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഒരു പെൺകുഞ്ഞ് ഉണ്ടായാൽ അത് വളർന്നു വരുമ്പോ മറ്റൊരു വീട്ടിൽ പോയി വളരാനുള്ള ഒരാൾ എന്ന നിലയ്ക്ക് നമ്മൾ പരിമിതപ്പെടുത്തുകയാണ്. നീ വേറൊരു വീട്ടിൽ പോയി വളരാനുള്ളവളാണ്, വേറൊരു അന്തരീക്ഷത്തിലേക്ക് നിന്നെ ഞങ്ങൾ പറഞ്ഞു വിടും, അവിടെ പോയി നീ അതിന് ഒത്ത് ജീവിക്കാൻ ശീലിക്കണം എന്നാണ് ഒരു പെൺകുട്ടിയോട് നമ്മുടെ സമൂഹം പറഞ്ഞു മനസ്സിലാക്കുന്നതും പരിമിതപ്പെടുത്തുന്നതും. ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടി വരുമ്പോൾ അവൾ വളർന്ന സാഹചര്യം, അവൾക്കൊരു മുറി ഉണ്ടായിരുന്നെങ്കിൽ അത്, അവൾക്കൊരു കബേർഡ് ഉണ്ടായിരുന്നെങ്കിൽ അത്, അവളുടെ കളിപ്പാട്ടങ്ങൾ, അവളുടെ പുസ്തകങ്ങൾ, അവളുടെ അവൾ ഒരു 10-20 വയസ്സ് വരെ ശേഖരിച്ചു വെച്ച അവളുടെ ഓർമ്മകളുമായി ചേർന്ന് നിൽക്കുന്ന ഒരുപാട് 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 കാര്യങ്ങൾ ഉപേക്ഷിച്ചാണ് മറ്റൊരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടിക്ക് പോവേണ്ടി വരുന്നത്. അങ്ങനെ പറഞ്ഞയക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമ്മുടെ സമൂഹത്തിലുള്ളപ്പോൾ മറ്റൊരാൾക്ക് സ്നേഹിക്കാൻ, മറ്റൊരാളുടേത് കൂടി ആകാൻ മകളെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന അച്ഛന്റെ മനസ്സ് ഈ സിനിമയിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങളിലൊന്നാണ്. അങ്ങനെ ഒരു മുഹൂർത്തം ഒരു നടനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യവുമാണ്. അത് തന്നതിന് ഞാൻ ജിസ് ജോയിയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. മനോഹരമായ സിനിമകളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ ഭാരങ്ങളില്ലാത്ത വളരെ ലഘുവായ ജീവിത സന്ദർഭങ്ങളിലൂടെ, മുഹൂർത്തങ്ങളിലൂടെ സുഗമമായി സഞ്ചരിക്കുന്ന സിനിമകൾ ചെയ്യുന്ന ജിസ് ജോയി എനിക്ക് പ്രിയപ്പെട്ട സംവിധായകനാണ്. സുനിൽ എന്ന നിർമ്മാതാവിന്റെ ആദ്യ ചിത്രം 100 ദിവസം ആഘോഷിക്കുമ്പോൾ അതിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. ഒരിക്കൽ കൂടി ഒപ്പം പ്രവർത്തിച്ചവർക്ക്, ഈ സിനിമയുടെ നിർമ്മാതാവിന്, സംവിധായകന്, ഓരോരുത്തർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയാ, നേരത്തെ ചാക്കോച്ചൻ പറഞ്ഞ, സിദ്ദിഖ ചാക്കോച്ചനെ പറഞ്ഞ മാതിരി എനിക്കങ്ങനെ പേർപ്പസ് ഒന്നുമില്ല പ്രത്യേകിച്ച് വരേണ്ടതായിട്ട്. പക്ഷെ ഈ ടീം ഭയങ്കര സ്പെഷ്യലാണ്. സൺഡേ ഹോളിഡേ തൊട്ടിട്ട് വി ഹാവ് ഹാഡ് എ വെരി ഗുഡ് ടൈം. ഇൻഫാക്ട് വിജയ് സൂപ്പർ ഇറങ്ങിയപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഷോ കാണാൻ പോയി. ഒരുപാട് പേര് എന്നെ വിളിച്ചു കൺഗ്രാചുലേഷൻസ് എന്ന് പറഞ്ഞിട്ട്. ഐ എം നോട്ട് ഇവൻ എ പാർട്ട് ഓഫ് ദ മൂവി. പക്ഷെ അത് എനിക്ക് ഭയങ്കര സ്പെഷ്യലായത് ബിക്കോസ് അത്രയും ബോണ്ടിങ് ഈ ടീമായിട്ട് എനിക്കുണ്ട്, ഒരു ഫാമിലി ഫീൽ ഉണ്ട്. പിന്നെ ആസിഫ് ഖാ ജസ് ആൻഡ് കോംബോസ് ഹിറ്റ്, അതിലേക്ക് ഐശ്വര്യയും കൂടെ വന്നപ്പോൾ ഇറ്റ് വാസ് ഹ്യൂജ്. എനിക്ക് തോന്നുന്നു വിജയ് സൂപ്പറും പൗർണമി ആദ്യം കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞൊരു സിനിമയാണ്. കൺഗ്രാചുലേഷൻസ് ടു ദ ഹോൾ കാസ്റ്റ് ആൻഡ് ക്രൂ. എല്ലാവർക്കും നമസ്കാരം. ഒരു അമീർ ഖാന്റെ മുഖമുള്ള ഒരു ഇംഗ്ലീഷുകാരൻ ഈ ടീ ഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്ന പടം കണ്ടിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തിച്ചതാണ്. വൈകുന്നേരം ഇറങ്ങാൻ നേരത്ത് ആണിത് ഉച്ചയ്ക്ക് കൊറിയറിൽ കിട്ടിയത്. അങ്ങനെ മെച്ചപ്പെടുത്ത് കിടക്കുന്നതിൻ്റെ ഇട്ട് നോക്കി, രണ്ട് മക്കൾ ഇടതും വലത്തും നിന്ന് അച്ഛൻ സൂപ്പറാണ്, അച്ഛൻ ഭയങ്കരാണെന്ന് പറഞ്ഞു. അതും കേട്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. ഇവിടെ വന്ന് താഴത്തെ സെക്യൂരിറ്റി ചെട്ടിന്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി സാധനം പാളിയിരിക്കുന്ന ഇരിപ്പാണ്. മറ്റേ അമ്മ ക്രിട്ടിക്കലായിട്ട് കിടന്നപ്പോൾ ഷെർവാണി ഇട്ടുകൊണ്ട് വന്ന നല്ലവനായ ഉണ്ണിയുടെ അവസ്ഥയിലായിരുന്നു ഞാൻ നിൽക്കുന്നത്. ഞാനപ്പോൾ ജിസ്മോന് 2-3 മെസ്സേജ് അയച്ചു, ഒഴിവാക്കുമെങ്കിൽ നല്ലതായിരുന്നു, പാളി നിൽക്കുന്ന നിപ്പാണ് എന്ന് പറഞ്ഞിട്ട് വന്ന് ഞാൻ നേരെ ജോസഫ് എന്നെ കുട്ടി ജോസിൻ്റെ അടുത്തിരുന്നു. അവനോട് ചോദിച്ചു, ഇവിടെ ഒന്നും നോക്കി, ടീ ഷർട്ട് നമ്മൾ പറയുന്ന അത്രയും അപകടമുണ്ടോ എന്ന് ചോദിച്ചു. അവനും നോക്കിയിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു മനുഷ്യന് ടീ ഷർട്ട് എന്ന് പറയുന്നത്,
ഇനി ഒരു മോട്ടിവേഷനും കൂടെ താങ്ങാനുള്ള ശേഷിയില്ല. രണ്ട് പിള്ളേരുകൂടെ മോട്ടിവേറ്റ് ചെയ്ത് കയറ്റി വിട്ടതാണ് ഈ അവസരത്തിൽ. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ മുട്ട് കീറിയ പൂച്ചയുടെ പടമുള്ള ടീ ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ വരില്ല, പറ്റിപ്പോയി, ക്ഷമിക്കുക. മാത്രമല്ല ഇതുകൊണ്ടൊരു ഗുണമുണ്ടായത്, 23-ാം തീയതിക്ക് ഇലക്ഷനൊക്കെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് പലപ്പോഴും എത്ര സീറ്റ് ഏത് പാർട്ടിക്ക് എന്നൊക്കെ പറഞ്ഞ് സുഹൃത്തുക്കൾ ചർച്ച ചെയ്യും. ഇതുപോലത്തെ ടീ ഷർട്ട് ഇട്ടുകൊണ്ട് പോയാൽ അവർ ചർച്ച ചെയ്യില്ല. ഇവനോട് കേന്ദ്രം അടുത്തത് വരിക ആര് വരിക്കുമെന്ന് പൂച്ചയുടെ ടീ ഷർട്ടിട്ടവരോട് ആരോടെങ്കിലും ചോദിക്കൂ. പക്ഷെ താഴെ വന്ന് ഞാൻ സെറ്റ് ചെയ്തിരുന്നപ്പം ആ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന 3 പേര് എന്റെ ടീ ഷർട്ടിനെ പറ്റി ചർച്ച ചെയ്യുന്നു, അത് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒരു ടീ ഷർട്ട്. അപ്പം ഇനി ഇതിനെ കുറിച്ച് ഒരുപാട് പറയുന്നില്ല. ബൈസൈക്കിൾ തീവ്സിന് മുമ്പ് വൈദ്യുതി ഇടയ്ക്ക് ജിസ്മോൻ പരസ്യങ്ങൾ ചെയ്ത് ആ വഴിക്ക് പൈസ ഉണ്ടാക്കാൻ, ഞാൻ സ്റ്റേജ് ഷോകളും ടി വി പരിപാടിയും ചെയ്ത് പൈസ ഉണ്ടാക്കും. പക്ഷെ രണ്ടുപേരും എന്തെങ്കിലും ഒരിക്കൽ സിനിമ ചെയ്യണം എന്ന ആഗ്രഹത്തിൽ ഒരുപാട് കഥകൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ രഞ്ജേറ്റം പറഞ്ഞ പോലെ, സിദ്ദീഖ് പറഞ്ഞ പോലെ, വീടുമായിട്ടുള്ള അതിനുള്ള ബന്ധം, ഒരു ഹിന്ദി പരിപാടിയുടെ പ്രചോദനത്തിൽ ഇവിടെ ഒരു ബടായുകളാൻ തുടങ്ങിയപ്പോഴും അതിന് രണ്ട് വീടാക്കി ഞാൻ. എപ്പോഴും വീടുമായിട്ട് അതിനുള്ളൊരു ബന്ധം വളരെ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല മനുഷ്യൻ ജിസ്മോൻ വീടുകൾ എപ്പോഴും ജിസ്മോന്റെ കഥയിലുണ്ടാവും. ഞാൻ ജിസ്മോന്റെ കൂട്ടത്തിൽ ഒന്നിച്ച് ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് തിയേറ്ററിൽ സിനിമ ഉണ്ടത്. അപ്പൊ എന്നെ കുറച്ച് പേരൊക്കെ അറിയാം, ജിസ്മോൻ എത്ര അറിയില്ല. അപ്പൊ ആൾക്കാരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് ജിസ്മോൻ ചെയ്ത സിനിമയ്ക്ക് കൈയടി കിട്ടുന്നതും ആളുകൾ ചിരിക്കുന്നതും എല്ലാം ജിസ്മോൻ ആസ്വദിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത്. അതൊരു വലിയ വിജയമായതിൽ അമാർത്ഥമായ സന്തോഷം എനിക്കുണ്ട്. എനിക്ക് വിജയ് സൂപ്പർ ഉണ്ട് എൻ്റെ വീട്ടില്, 82 മോഡല്. എൻ്റെ മകളുടെ പേര് പൗർണമി എന്നാണ്. അങ്ങനെയും എൻ്റെ വീട്ടിലും വിജയ് സൂപ്പറും പൗർണമിയും വളരെ ശക്തമായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത് കണ്ടിട്ടാണോ ഈ പേര് ജിസ്മോൻ ഇട്ടതെന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഈ മനോഹരമായ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇതിൻ്റെ ആരെങ്കിലും മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ച എല്ലാവർക്കും ആത്മാർത്ഥമായ അഭിനന്ദനം അറിയിക്കുന്നു. നന്ദി. ഒത്തിരി സന്തോഷം. പ്രിയപ്പെട്ട രണ്ടുപേരാണ് ഏറ്റവും മുൻനിരയിലുള്ളത്. കാര്യം ജിസ്മോൻ ആസിഫും, ആസിഫിനുമായിട്ടുള്ള സൗഹൃദം എപ്പോൾ തുടങ്ങിയെന്ന് തന്നെ സത്യത്തിൽ എനിക്ക് ഓർമ്മയില്ല. അത്രയും പഴക്കമുണ്ട് ആസിഫായിട്ടുള്ള സൗഹൃദം. അതുകൊണ്ട് തന്നെ ആസിഫിൻ്റെ ഒരു സിനിമ 100 ദിവസം ഓടുന്നു, അതിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ വരണം. കാര്യം എനിക്ക് തോന്നുന്ന മലയാള സിനിമയിൽ ഏറ്റവും വിജയങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരാളാണ് ആസിഫ് അലി. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അത്രത്തോളം പരാജയങ്ങളിലൂടെ കടന്നു വന്നാണ് ആസിഫ് അലി ഇന്ന് കാണുന്ന ഈ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ കസേരയിൽ കയറിയിരിക്കുന്നു. കാര്യം സിനിമ മാത്രമായിരുന്നു പാഷൻ. തൊടുപുഴയിൽ നിന്ന് ഇറങ്ങുന്ന ആസിഫ് അലിയുടെ കയ്യിൽ യാതൊന്നും മൂലധനമായിട്ടുണ്ടായിരുന്നില്ല, ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ മാത്രമേ മൂലധനമായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ കൂടെ പിടിച്ചു നിർത്താൻ ആരും ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് തന്നെയായിരുന്നു എൻ്റെ ആവശ്യമുള്ള ജോലിയും അതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന പട്ടിണിയും ഒക്കെ കൈമുതലാക്കി കഷ്ടപ്പെട്ടാണ് ഇന്ന് കാണുന്ന ആസിഫ് അലി ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ 100-ാം ദിവസത്തെ വിജയം എന്ന് പറയുമ്പോൾ പട്ടിണിയിൽ നിന്ന് പറഞ്ഞ വരുന്നത് പട്ടിണിയില്ലല്ലോ. ഈ 100-ാം ദിവസത്തെ വിജയാഘോഷത്തിൽ എത്തി നിൽക്കുന്ന ആസിഫ് അലിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അതോടൊപ്പം തന്നെ ജിസ്, എനിക്ക് എപ്പോഴും തോന്നും ജിസിൻ്റെ സിനിമകളിൽ നന്മ കുറച്ച് കൂടുതലാണോ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാര്യം നന്മയുടെ ഒരു വലിയൊരു സ്പോണ്ടേനിയസ് ഓവർഫ്ലോ തന്നെ എപ്പോഴും ജിസിൻ്റെ സിനിമകളിൽ കാണും. പക്ഷെ ജിസ്സിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം അതൊരിക്കലും ജിസ് മനഃപൂർവ്വം പ്രപസ്ഫുള്ളി നന്മയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നതല്ല, അയാളുടെ ഉള്ളിൽ തന്നെയുള്ളതാണ്. ഇത്രയേറെ നന്മയുള്ള ഒരു സുഹൃത്തിനെ, സംവിധായകന് കൂടെ കിട്ടിയതിൽ സന്തോഷമുണ്ട്. അദ്ദേഹം അങ്ങനെ തന്നെയാണ് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്. ജിസ്സിനോളം നന്മയൊന്നും സത്യത്തിൽ എനിക്ക് ഉണ്ടാവാതെ പോയതുകൊണ്ടാണ് ഒരു പടം പൊട്ടിപ്പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിസ്സിനെ കണ്ട് പഠിക്കുന്നുണ്ട് ഞാൻ ഉറപ്പായിട്ടും. അത്തരത്തിലും ഒരുപാട് സന്തോഷം ഈ വിജയത്തിൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. ഗായത്രി സുരേഷ്, ഷാരൺ ജോസഫ്.
എന്നോട്